ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഈദായിട്ട് അതിൻ്റെ വളരെ ഈദിന് പറ്റിയ സ്പെഷ്യലായിട്ടുള്ള ഒരു ഈദ് പുഡിംഗ് എന്ന് തന്നെ പറയാം, സ്പെഷ്യൽ പുഡിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുണ്ട്. 2 അല്ല 3 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 4-5 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി പാൽ നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ സേമിയ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് റോസ്റ്റ് ചെയ്ത സേമിയാണ്. അപ്പോൾ റോസ്റ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റോസ്റ്റ് ചെയ്യണം. അപ്പോൾ റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിക്കാവുന്ന വരെ നമ്മളതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയല്ല ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത്. പഞ്ചസാര ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നല്ല ടേസ്റ്റിന് പഞ്ചസാരയിലും നല്ലത് മിൽക്ക് മെയ്ഡാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് തിളച്ച് എല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ച ശേഷം അതിലേക്ക് വാനില എസൻസോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊഴിക്കാൻ ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഞാനിവിടെ നേരത്തെ സേമിയ നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രെയിലിൻ്റെ പാകത്തിൻ്റെ അളവിനനുസരിച്ച് അതുണ്ടോയെന്ന് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തികയില്ല. അപ്പോൾ ഞാനെടുത്തത് കറക്റ്റായിരുന്നു. ഇനി ഇവിടെ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ട്രെയുടെ അളവിൽ എനിക്ക് കറക്റ്റ് 4 ബ്രെഡ് മതി. അതൊന്ന് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് 2 സൈഡും ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ചൂടാക്കണം. നമ്മൾ പച്ച ബ്രെഡ് എടുക്കുന്നതിലും ടേസ്റ്റ് ടോസ്റ്റ് ചെയ്ത ബ്രെഡായിരിക്കും. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലപോലെ നരിച്ചെടുക്കുക. കുറച്ച് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി നല്ലപോലെ നല്ല പ്ലെയിൻ ആയിട്ട് കിട്ടണം. ഇനി ട്രെയിലേക്ക് ആദ്യം തന്നെ ഞാൻ ഈ 4 ബ്രെഡ്, എനിക്ക് കറക്റ്റ് 4 ബ്രെഡിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. 4 ബ്രെഡും ആദ്യം ഒന്ന് ഏറ്റവും താഴെയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടാട്ട വയ്ക്കുന്നത്. ബ്രെഡ് മാക്സിമം നമ്മൾ പാനിലിട്ട് ചൂടാക്കിയിട്ട് വയ്ക്കണതായിരിക്കും ഇവിടെ നല്ലത്, പച്ച ബ്രെഡിനേലും. ഇനി ഇത് നല്ലപോലെ ബ്രെഡിൽ അത്യാവശ്യം കുതിർക്കെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം കുതിർന്ന് കിട്ടുന്ന വരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച സേമിയയിലേക്ക് കുറച്ച് ബട്ടറും മെൽറ്റ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സേമിയയുടെ അളവിനനുസരിച്ച് ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്ത് ഒഴിക്കുക. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ ബ്രെഡിൻ്റെ മേലിലേക്ക് നമ്മളിത് നല്ലപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ അളവിനനുസരിച്ച് എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കിൽ നമുക്ക് സേമിയ കിട്ടും. മധുരം ഒരുപാട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സേമിയ ബട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മേലിലേക്ക് നമ്മുടെ ബാലൻസുള്ള പാലിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വയ്ക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സെറ്റായി തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാണ് നമ്മളതൊന്ന് കുലുക്കിയാലും അതങ്ങനെ അനങ്ങുന്നില്ല, കറക്റ്റ് നല്ലപോലെ സെറ്റായിട്ടാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. വാട്ടർമെലൺ എല്ലാം ഒന്ന് ചുറ്റും വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് സേമിയ ഇതുപോലെ തന്നെ കുറച്ച് പൊടിച്ച് സേമിയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് ഇട്ട് കൊടുക്കുക. ഗാർണിഷിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് നല്ല കളർഫുള്ളാവാൻ വേണ്ടിയിട്ട് ഇനി ജെംസില്ലേ, ജെംസ് മിഠായി ഇതുപോലെ തന്നെ പല കളേഴ്സ് അതുപോലെ തന്നെ അതിനുശേഷം വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ബ്രെഡ് വെച്ചതിന് പകരം ബിസ്ക്കറ്റ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലുണ്ടാവുന്നത് ബ്രെഡ് വെച്ച് കൊടുത്താലായിരിക്കും. പാലിൻ്റെ മിക്സ് അത്യാവശ്യം ഇതുപോലെ നല്ല സെറ്റായി കിട്ടാൻ ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് എടുത്തേക്കുന്നത്. 3:1 എന്നുള്ള റേഷ്യോയിൽ എടുത്താൽ മതി. ഇനി നടുക്ക് ഞാൻ പിസ്ത കുറച്ച് പൊടിച്ചിട്ടിട്ട് അതിന് മേലെ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടേക്കുന്നു. അടിയിലേക്ക് ഇത്രയും നല്ല തിക്കിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ പാല് ഞാനിവിടെ 1 പാക്കറ്റ് എടുത്തത്, നമ്മൾ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എത്ര വലിയ ട്രേ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പാലെടുക്കുക കേട്ടോ. പിന്നെ പഞ്ചസാരയാണെങ്കിലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മധുരം കുറവായിരിക്കും. സേമിയയ്ക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മധുരമൊന്നും കഴിക്കാത്തവർക്ക് നമ്മൾ പാല് അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡിൽ നല്ലപോലെ നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് നന്നായിട്ട് കുതിർത്ത് കിട്ടണം. കുറച്ച് മേളിൽ മാത്രം കുറച്ച് ജസ്റ്റ് ഒഴിച്ചിട്ട് കാര്യമില്ല, നല്ലപോലെ ബ്രെഡ് കുതിർന്ന് കിട്ടണം എന്നുള്ളത് ഉറപ്പ് വരുത്തണേ.
അല്ലെങ്കിൽ പുഡിംഗ് സെറ്റായി കഴിയുമ്പോൾ ബ്രെഡിലേക്ക് ആ ഒരു മധുരം ചെന്നിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ കുതിർത്തത്. ഇത് ശരിക്കും നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, ശരിക്കും കാണുമ്പോൾ തന്നെ. പിന്നെ അതിലുള്ള അത് മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാക്സിമം ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് കാണുന്ന പോലെ തന്നെയല്ല, കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.